അരൂർ തുറവൂർ ദേശീയപാതയിൽ മാസങ്ങളായി ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. 12 കിലോമീറ്റർ താണ്ടാൻ 3-4 മണിക്കൂർ വരെ ബ്ലോക്കിൽ കിടക്കേണ്ട സ്ഥിതിയാണ് നാട്ടുകാർക്ക്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി റോഡ് ഇരുവശങ്ങളുമായി കെട്ടിമറിച്ചതോടെ റോഡിന്റെ വീതിയും നഷ്ടപ്പെട്ടു. മഴ കൂടി തുടങ്ങിയതോടെ റോഡിലുള്ള കുഴിയിൽ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പുതഞ്ഞു താഴ്ന്നത് പതിവ് സംഭവമാണ്. അഖിലശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയായ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മേഖലയിൽ ഏതാണ്ട് കഴിഞ്ഞ 1.5 കൊല്ലമായി ഇവിടുത്തെ സ്ഥിതിയാണ് ഈ കാണുന്ന വെള്ളവും ഈ കാണുന്ന ട്രാഫിക് ബ്ലോക്കുമൊക്കെ. അതായത് എല്ലാ ദിവസവും ഇവിടെ KSRTC ബസ് മറ്റ് ബൈക്ക് യാത്രക്കാരൊക്കെ പുതഞ്ഞു താഴുന്നതും വാഹന അപകടങ്ങളിൽ പെടുന്നതുമൊക്കെ പതിവ് സംഭവമാണ്. ഏതാണ്ട് 1.5 കൊല്ലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആദ്യഘട്ടത്തിൽ വേനൽക്കാലമായിരുന്നു, കടുത്ത പൊടിയായിരുന്നു. പൊടിശല്യം കൊണ്ട് ജനങ്ങൾ വല്ലാതെ വലയുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 2-3 മാസമായി മഴ തുടങ്ങിയതോടുകൂടെ ഈ ദേശീയപാതയുടെ ഇരുവശത്തും, ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ്, ഈ വശത്ത് പൂർണ്ണമായും ചെളിവെള്ളം നിറഞ്ഞ സ്ഥിതിയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ വളരെ ദുരിതം താണ്ടിയാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ നടന്നും വീണും കൈയും കാലക്കൊടിഞ്ഞിട്ട് റോഡിൽ നടക്കുന്നത്. ഒന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ 6.5 മണിക്കൂർ വേണം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മേഖല ഏതാണ്ട് 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 20 മിനിറ്റ് മതി ഈ ഒരു മേഖല താണ്ടിക്കിട്ടാൻ. പക്ഷേ ഈ പണി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 3-4 മണിക്കൂറുകളാണ് ജനങ്ങൾ ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. ദാ ഈ കാണുന്നത് ഇവിടുത്തെ ഓടയാണ്, അതായത് വെള്ളം ഒഴുകി പോകാനുള്ള ഓടയാണ് ഇവർ നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചു കളഞ്ഞത്. അതായത് അശോക ബിൽഡേഴ്സിനാണ് ഈ കരാർ ചുമതല നൽകിയിരിക്കുന്നത്. ഇവർ നിർമ്മാണം തുടങ്ങിയെങ്കിലും പലപ്പോഴും അവരുടെ ദേശീയപാത നിർമ്മാണം, അതായത് ഉയരപ്പാതയുടെ നിർമ്മാണത്തിൽ മാത്രം ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മഴ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിന്റെ ഒരു വ്യാപ്തി ജനങ്ങൾക്ക് മനസ്സിലായത്. ദേശീയപാത അതോറിറ്റിക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. അപ്പോൾ ഈ ആകാശപാത വരുന്ന ഈ കമ്പനിക്കാർ ഇതിന് സമാന്തരമായിട്ടുള്ള റോഡുകൾ ആദ്യം തന്നെ പണിത് ക്ലിയർ ആക്കിയിട്ട് വേണമായിരുന്നു ഇതിൻ്റെ വർക്ക് തുടങ്ങാൻ. ഈ വെള്ളക്കെട്ട് പോലെ ഈ കാണ ഉൾപ്പെടെ ഉള്ള വർക്കുകൾ ഒരു സൈഡ് ചെയ്തുകൊണ്ട് വർക്ക് മുമ്പോട്ട് പോയില്ല എങ്കിൽ ഇവിടെ ഈ ജനങ്ങൾ മുഴുവനും ഒരു 3-4 മണിക്കൂർ ഈ റോട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതിനുശേഷം ജനങ്ങൾ സ്ഥിരം പരാതി ആയതോടുകൂടെ ഇപ്പോൾ ഇതാ ഇവിടെ കാണുന്നത് പോലെ മെറ്റലും ബിറ്റുമിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ, അങ്ങനെ അടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ കളക്ടറോടും ബന്ധപ്പെട്ട അതോറിറ്റി എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടും ഒരു ആശ്വാസമോ അവർക്ക് വേണ്ട ഒരു പരിഹാരമോ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ജനങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്.